വിശ്വാസികളെ നമുക്ക് നാലായിട്ട് തിരിക്കാം. ആദ്യത്തേത് ഗ്നോസ്റ്റിക് ഏത്തിയിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവം ഇല്ല എന്ന് അവകാശപ്പെടുന്നയാൾ. രണ്ടാമത്തേത് അഗ്നോസ്റ്റിക് ഏത്തിയിസ്റ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല എന്ന് പറയുന്നവൻ. ചിലപ്പോൾ കൺഫ്യൂഷൻ വരും, ഇപ്പൊ പറഞ്ഞ രണ്ട് വിഭാഗവും ഒന്നല്ലേ എന്ന്. എന്നാലല്ല, ഒരു ഗ്നോസ്റ്റിക് ഏത്തിയിസ്റ്റ് ദൈവത്തിന്റെ അസ്തിത്വത്തെ നിഷേധിക്കുകയാണ് ചെയ്യുക. എന്നാൽ ഒരു അഗ്നോസ്റ്റിക് ഏത്തിയിസ്റ്റ് ദൈവത്തിന്റെ അസ്തിത്വത്തെ അങ്ങനെ അങ്ങ് നിഷേധിക്കുന്നില്ല, അങ്ങനെ ഒരു ദൈവമുണ്ട് എന്ന് അവൻ വിശ്വസിക്കുന്നില്ല എന്നാണ് അവൻ പറയുക. മൂന്നാമത്തേത് ഗ്നോസ്റ്റിക് തീയിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവൻ, ഉറപ്പിച്ച് പറയുന്നവൻ. നാലാമത്തെ ഗ്രൂപ്പ് അഗ്നോസ്റ്റിക് തീയിസ്റ്റ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് എന്ന് പറയുന്നവൻ. പക്ഷെ ഈ ഗ്നോസ്റ്റിക് തീയിസ്റ്റിനെ പോലെ ദൈവം ഉണ്ട് എന്നത് ഒരു ഫാക്റ്റായിട്ട് ഇവർ പറയില്ല. ദൈവം ഇല്ല എന്ന് പറയുന്ന ആളുകളുടെ ആവശ്യമില്ലാത്ത തർക്കിക്കാനോ ഒച്ചപ്പാടിനോ ഒന്നും നിൽക്കില്ല. ഞാൻ ദൈവവിശ്വാസിയാണ് എന്നാണ് ഇവർ പറയുക. ഇതിനകത്ത് ഈ ഏത്തിയിസ്റ്റ് ആണ് നമ്മുടെ വിഭാഗം. ദൈവത്തിന്റെ അസ്തിത്വത്തെ നഖശിഖാന്തം നിഷേധിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ചെയ്യുന്നവരാണ് ഏത്തിയിസ്റ്റ്. ഈ ഏത്തിയിസ്റ്റ് ഒരു വിശാലമായ കാറ്റഗറിയാണ്. പല രീതിയിലുള്ള പല തരത്തിലുള്ള ഏത്തിയിസ്റ്റ് അഥവാ നിരീശ്വരവാദികൾ നിലവിലുണ്ട്. കഴിയാവുന്ന രീതിയിൽ ഒന്ന് സിമ്പിളാക്കാൻ ശ്രമിക്കാം. മെയിൻ ആയിട്ട് രണ്ട് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ തരംതിരിക്കുക. ഒന്ന്, അവരുടെ വിശ്വാസം അടിസ്ഥാനമാക്കി. രണ്ട്, അവരുടേത് ബോധപൂർവമുള്ള തീരുമാനമാണോ എന്ന് നോക്കി. വിശ്വാസം അടിസ്ഥാനമാക്കി ഏത്തിയിസ്റ്റുകളെ രണ്ടായി തിരിക്കാം, പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഏത്തിയിസ്റ്റ്. ഇതിൽ ആദ്യം പറഞ്ഞ വിഭാഗം ദൈവത്തിന്റെ അസ്തിത്വത്തെ നഖശിഖാന്തം നിഷേധിക്കുന്നവർ, ഇവരെ പോസിറ്റീവ് ഏത്തിയിസ്റ്റ് എന്ന വിഭാഗത്തിൽപ്പെടുത്താവുന്നതാണ്. സ്ട്രോങ് ഏത്തിയിസം അല്ലെങ്കിൽ ഹാർഡ് ഏത്തിയിസം എന്നും ഈ വിഭാഗത്തെ വിളിക്കാം. നെഗറ്റീവ് ഏത്തിയിസ്റ്റ് അല്ലെങ്കിൽ സോഫ്റ്റ് ഏത്തിയിസ്റ്റ് അല്ലെങ്കിൽ വീക്ക് ഏത്തിയിസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ദൈവത്തെ പറ്റിയുള്ള വ്യക്തിപരമായ വിശ്വാസമാണ് പറയുന്നത്. എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ല എന്നാണ് പറയുക. ഈ നെഗറ്റീവ് ഏത്തിയിസ്റ്റുകൾ പല തരത്തിലുണ്ട്. ഉദാഹരണത്തിന് കുട്ടികൾ, ദൈവം എന്താണ് ആരാണ് എന്നൊന്നും ഇവർക്ക് അറിവുണ്ടാകില്ല. ഒരു നിശ്ചിത പ്രായമെത്താതെ അവർക്കത് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. അങ്ങനെ ഒരു കൺസെപ്റ്റ് ചിന്തിക്കാനുള്ള പ്രായമോ അറിവോ അവർക്കായിട്ടില്ല. എല്ലാ കുട്ടികളും ജനിക്കുന്നത് നിരീശ്വരവാദികളായിട്ടാണ്, പിന്നീട് മനുഷ്യരാണ് ഇവരിൽ മതം ദൈവങ്ങൾ എന്ന കൺസെപ്റ്റുകളൊക്കെ കുത്തിക്കയറ്റുന്നത് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ. അതുകൊണ്ട് ചെറിയ കുട്ടികളെ പൊതുവെ ഏത്തിയിസ്റ്റുകളായിട്ടാണ് കണക്കാക്കുന്നത്, അതിൽ തന്നെ നെഗറ്റീവ് ഏത്തിയിസ്റ്റുകളായിട്ട്. ഇതിന് സമാനമായ മറ്റൊരു വിഭാഗമാണ് മുതിർന്ന പ്രായപൂർത്തിയായ എന്നാൽ ഒരു ദൈവസങ്കല്പവും ഇന്ന് വരെ കേട്ടിട്ടില്ലാത്ത ആളുകൾ. ഇത്തരക്കാരുടെ ദൈവത്തെ പറ്റി ചോദിച്ചാൽ അത് ആരാ എന്നായിരിക്കും ഇത് തിരിച്ചു വയ്ക്കും. അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികളും ആളുകളും വളരെ വിരളമാണ്. പക്ഷെ ഇത്തരത്തിലുള്ള ആളുകളെയും ഈ നെഗറ്റീവ് ഏത്തിയിസ്റ്റ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ തന്നെയാണ് പെടുത്തുന്നത്. ഇനിയൊരു വിഭാഗം അങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ താല്പര്യമേ ഇല്ലാത്ത ആളുകൾ. ദേ സിംപ്ലി ഡോണ്ട് കെയർ. ദൈവം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവരുടെ ദൈനംദിന ജീവിതത്തെയോ അവരുടെ പ്രവർത്തികളെയോ അവരുടെ ചിന്തകളെയോ അതൊരു തരത്തിലും ബാധിക്കുന്നില്ല. നമ്മുടെ ഈ ജീവിതത്തിന് സ്പിരിച്വലായി എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടോ, എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ, ഇങ്ങനെയൊന്നും അവർക്ക് ചിന്തയില്ല. ദേ ജസ്റ്റ് ഡു ദയർ നോർമൽ തിങ്സ്. ചിലർ ദിനചര്യയുടെ ഭാഗമായതിനാൽ ചിലപ്പോൾ ഫ്രണ്ട്സിന്റെയും കുടുംബാംഗങ്ങളുടെ ഒപ്പം പള്ളിയിലും അമ്പലങ്ങളിലും ഒക്കെ പോകും. പള്ളിപ്പെരുന്നാളിനും നവദിനത്തിനും ഉത്സവത്തിനും പോകും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ദേ ജസ്റ്റ് ഡോണ്ട് കെയർ. അവർ ജനിച്ചു വീണ മതത്തിന്റെ ബേസിക് അറിവ് പോലും ചിലപ്പോൾ അവർക്ക് ഉണ്ടാവില്ല. അടുത്ത വിഭാഗം മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആയി നിൽക്കുന്ന ആളുകൾ. ഏത് വിശ്വസിക്കണം എന്ന് ഇവർക്ക് ഉറപ്പില്ല. ഇവർ രണ്ട് വിഭാഗത്തിലുള്ള ആളുകളുടെ വാദവും കേൾക്കും. ഈ രണ്ട് കേസുകളെ പറ്റി പഠിക്കുകയും ചെയ്യും. എന്നിട്ട് ഇവർ രണ്ടു കൂട്ടരും പറയുന്നത് ശരിയാണ് എന്ന് തോന്നും. ശാസ്ത്രവും ലോജിക്കും ഒക്കെ പറയുന്ന ആളുകളുടെ വാദം കേട്ട് ദൈവം ഇല്ല എന്ന് ഇവർക്ക് തോന്നുമെങ്കിലും ദൈവത്തിൽ വിശ്വാസമില്ല എന്ന് പറയാൻ അവർക്ക് ധൈര്യം ഉണ്ടാവില്ല. ഇനി എങ്ങാനും മരിച്ചു ചെല്ലുമ്പോൾ ദൈവം ഉണ്ടെങ്കിൽ ഇവരെ പിടിച്ച് നരകത്തിലിട്ടാലോ, ഇങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ കൂട്ടത്തിലുള്ള ആളുകളുടെ ചിന്ത. ചിലപ്പോൾ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ സമ്മതിച്ചു തരില്ല, ഞാനൊരു ഏത്തിയിസ്റ്റ് ആണ് എന്ന്, ഞാനൊരു നിരീശ്വരവാദി ഒന്നുമല്ല, ഞാനൊന്നും തീരുമാനിച്ചിട്ടില്ല, ഇപ്പോഴും കൺഫ്യൂഷനാണ് എന്നൊക്കെ ആയിരിക്കും ഇവർ പറയുക. ബട്ട് ബൈ ഡെഫിനിഷൻ ഇവരും ഏത്തിയിസ്റ്റ് ആണ്. മറ്റൊരു ഗ്രൂപ്പ് എന്ന് പറയുന്നത് കാര്യങ്ങൾ വിശദമായി പഠിച്ച ഒരാൾ. ഈ രണ്ട് വിശ്വാസങ്ങളെ പറ്റിയും ഇയാൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ട്, അറിവുമുണ്ട്. പക്ഷെ ദൈവം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അവരിപ്പോഴും കൺവിൻസ്ഡ് അല്ല. പ്രപഞ്ചത്തിന് മുകളിൽ ഇങ്ങനെ ഒരു അൾട്ടിമേറ്റ് അതോറിറ്റി ഉണ്ട് എന്നുള്ളതിന് സോളിഡ് ആയിട്ടുള്ള തെളിവുകൾ ഇല്ലാത്തതിനാൽ നിരീശ്വരവാദികൾ എന്ന് പറയുന്നവർ. ഇവരെയും നെഗറ്റീവ് ഏത്തിയിസ്റ്റ് എന്ന വിഭാഗത്തിൽ സാധാരണയായി പെടുത്താം. പക്ഷേ ഇവരെ പൂർണ്ണമായും നെഗറ്റീവ് ഏത്തിയിസ്റ്റ് എന്ന വിഭാഗത്തിൽ പെടുത്താൻ പറ്റില്ല. കാരണം ഈ വിഭാഗത്തിലെ മറ്റുള്ള ആളുകളുടേത് പോലെ അവരുടെ വിശ്വാസം അത്രയ്ക്ക് സോഫ്റ്റോ വീക്കോ ഒന്നുമല്ല. കൃത്യമായി കാര്യങ്ങൾ പഠിച്ചിട്ടാണ് ഇവർ ഇല്ല എന്ന അഭിപ്രായം പറയുന്നത്. എന്നാൽ നമുക്കിവരെ പോസിറ്റീവ് ഏത്തിയിസ്റ്റ് എന്ന വിഭാഗത്തിൽ ഒട്ടും പെടുത്താൻ പറ്റില്ല. ആ ഗ്രൂപ്പിലെ ആളുകളെ പോലെ കണ്ണുമടച്ച് ദൈവത്തിന്റെ അസ്തിത്വം അവർ നിഷേധിക്കുന്നില്ല. തെളിവുകളില്ലാത്തതിന്റെ പേരിൽ മാത്രമാണ് ഇവർ ദൈവത്തിൽ വിശ്വസിക്കാത്തത്. അപ്പൊ പിന്നെ ഇവരെന്ത് ചെയ്യും? അവിടെയാണ് നേരത്തെ പറഞ്ഞ ബോധപൂർവമുള്ള തീരുമാനമാണോ അല്ലയോ എന്ന് നോക്കി വേർതിരിക്കുന്ന എക്സ്പ്ലിസിറ്റ് ഏത്തിയിസ്റ്റ് ആൻഡ് ഇംപ്ലിസിറ്റ് ഏത്തിയിസ്റ്റ് എന്ന വിഭാഗങ്ങൾ കയറി വരുന്നത്. ഇതിൽ ബോധപൂർവം ദൈവത്തിന്റെ അസ്തിത്വം നിഷേധിക്കുന്ന ആളുകൾ എക്സ്പ്ലിസിറ്റ് ഏത്തിയിസ്റ്റ്. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായി പഠിച്ചിട്ട് ദൈവത്തെ നിഷേധിച്ച ആളുകൾ, അവർ എക്സ്പ്ലിസിറ്റ് ഏത്തിയിസ്റ്റുകളാണ്. കാരണം ഒരു ബോധപൂർവം എടുത്ത തീരുമാനമാണത്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് ഏത്തിയിസ്റ്റുകളോടൊപ്പം ഈ കാറ്റഗറിയിലും ഒരപ്പെടുത്തും. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ പോസിറ്റീവ് ഏത്തിയിസ്റ്റുകളും എക്സ്പ്ലിസിറ്റ് ഏത്തിയിസ്റ്റുകളാണ്. കാരണം ഒരു ബോധപൂർവ്വം എടുത്ത തീരുമാനമാണല്ലോ. എന്നാൽ ഇപ്പൊ പറഞ്ഞതുപോലെയുള്ള ചില നെഗറ്റീവ് അഗ്നോസ്റ്റിക് ഏത്തിയിസ്റ്റുകളും ഈ കാറ്റഗറിയിൽ വരും. കാരണം പോസിറ്റീവ് ഏത്തിയിസ്റ്റുകൾ അല്ലെങ്കിലും അവരും ബോധപൂർവ്വം എടുത്ത തീരുമാനമാണ് ദൈവത്തിൽ വിശ്വസിക്കാതിരിക്കുക എന്നത്. അതായത് എല്ലാ പോസിറ്റീവ് ഏത്തിയിസ്റ്റുകളും എക്സ്പ്ലിസിറ്റ് ഏത്തിയിസ്റ്റുകളാണ്. എന്നാൽ എല്ലാ എക്സ്പ്ലിസിറ്റ് ഏത്തിയിസ്റ്റുകളും പോസിറ്റീവ് ഏത്തിയിസ്റ്റുകളല്ല. ഇനി ഇംപ്ലിസിറ്റ് ഏത്തിയിസ്റ്റുകൾ. നേരത്തെ പറഞ്ഞ ചെറിയ കുട്ടികൾ, ദൈവം എന്നൊരു കൺസെപ്റ്റ് കേട്ടിട്ടില്ലാത്തവർ,
അത്തരം ഒരു കൺസെപ്റ്റിനെ പറ്റി ചിന്തിക്കാൻ താല്പര്യമില്ലാത്തവർ. ഈ പറഞ്ഞ നെഗറ്റീവ് ഏത്തിയിസ്റ്റുകൾ ഈ പറഞ്ഞ ഇംപ്ലിസിറ്റ് ഏത്തിയിസ്റ്റുകൾ എന്ന കാറ്റഗറിയിൽ വരും. കാരണം ദൈവം ഇല്ല എന്നത് ഇവർ ബോധപൂർവ്വം എടുത്തൊരു തീരുമാനമല്ല. അവർ അങ്ങനെ പറയുന്നില്ലല്ലോ, അവർക്ക് അതിനെപ്പറ്റി അറിവില്ല. അതുകൊണ്ട് അവർ ഈ കാറ്റഗറിയിൽ വരും. അതായത് എല്ലാ ഇംപ്ലിസിറ്റ് ഏത്തിയിസ്റ്റുകളും നെഗറ്റീവ് ഏത്തിയിസ്റ്റുകളാണ്. എന്നാൽ എല്ലാ നെഗറ്റീവ് ഏത്തിയിസ്റ്റുകളും ഈ കാറ്റഗറിയിൽ വരില്ല. ഇനി ഈ പറഞ്ഞ ദൈവവിശ്വാസങ്ങളും മതവിശ്വാസങ്ങളും ഒക്കെ നല്ലതാണോ ചീത്തയാണോ, എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ഇത്തരം വിശ്വാസങ്ങൾ കൊണ്ട് മനുഷ്യനുണ്ടോ, എന്തെങ്കിലുമൊക്കെ ദോഷങ്ങൾ ഈ വിശ്വാസങ്ങൾ കൊണ്ട് മനുഷ്യനുണ്ടോ, അതുകൂടി ഒന്ന് നോക്കാം. മനുഷ്യന്റെ ഏറ്റവും പഴക്കമുള്ള വികാരമാണ് ഭയം. അതിൽ തന്നെ ഏറ്റവും പഴക്കം അജ്ഞതയോടുള്ള ഭയമാണ്. അജ്ഞത, അത് മനുഷ്യൻ എപ്പോഴും ഭയമായിരുന്നു. ഇപ്പോഴും താൻ എവിടെ നിന്ന് വന്നു, ഇനി എങ്ങോട്ടാണ് പോകുക, തനിക്ക് ചുറ്റുമുള്ളത് എന്താണ്, ഇങ്ങനെ ഒരുപാട് ഒരുപാട് അജ്ഞതകളെ പറ്റിയുള്ള ഭയങ്ങൾ അവൻ ആദ്യം മുതലേ ഉണ്ടായിരുന്നു. അത്തരം ഭയങ്ങൾ നേരിടുന്നതിനുള്ള മാർഗങ്ങൾ അന്വേഷിച്ച് പോയപ്പോഴായിരിക്കും അവൻ മതദൈവ സങ്കല്പങ്ങളിൽ എത്തിപ്പെട്ടത്. അന്ന് തൊട്ട് ഇത്തരം ഭയങ്ങളെ നേരിടുന്നതിനുള്ള കരുത്ത് ഈ മതദൈവ സങ്കല്പങ്ങൾ മനുഷ്യന് നൽകുകയും ചെയ്തു. മരണവുമായി മല്ലിട്ട് കിടക്കുന്ന പുഞ്ചിരിക്കുന്ന മനുഷ്യരെ നോക്കി ചിലപ്പോൾ ചിലരൊക്കെ പറയുന്നു കേട്ടിട്ടില്ലേ, എന്തൊരു തേജസ്സാണ് ആ മുഖത്ത്, എന്തൊരു വെട്ടമാണ് ആ മുഖത്ത് എന്നൊക്കെ. അതെ, ആ അജ്ഞതയെ നേരിടാൻ അവൻ തയ്യാറായി കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം. അത്തരം അജ്ഞതകളെ നേരിടുന്നതിനുള്ള ധൈര്യം കിട്ടണമെങ്കിൽ ഏതാണ്ട് എല്ലാ മതങ്ങളും ശീലമാക്കാൻ നമ്മളോട് നിർദ്ദേശിക്കുന്ന ചില മോറൽ വാല്യൂസ് ഉണ്ട്. അത്തരം ധാർമ്മിക ഗുണങ്ങളെ മുറുകെ പിടിക്കുന്നവർക്ക് മാത്രമേ ആ ധൈര്യം ലഭിക്കൂ. അത്തരം ധാർമ്മിക ഗുണങ്ങൾ മനുഷ്യരിൽ വാർത്തെടുക്കുന്നതിൽ മതങ്ങൾക്കും ദൈവങ്ങൾക്കും നല്ല പങ്കുണ്ട്. അതെന്താ, ഏത്തിയിസ്റ്റുകൾക്ക് ധാർമ്മിക ഗുണങ്ങൾ ഇല്ലേ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും. എങ്ങനെ ഞാൻ അർത്ഥമാക്കിയിട്ടില്ല, ഏതാണ്ട് നല്ലൊരു ശതമാനം മനുഷ്യരിലും ഇത്തരം ഗുണങ്ങൾ വാർത്തെടുക്കുന്നതിൽ മതങ്ങൾക്ക് നല്ല പങ്കുണ്ട്, അത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിങ്ങളൊരു നിരീശ്വരവാദിയാണ് എന്ന് കരുതി മതങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന അത്തരം ധാർമ്മിക ഗുണങ്ങളെ നിങ്ങൾ നിഷേധിക്കൂ. ഭാവിയിൽ നിങ്ങളൊരു നിരീശ്വരവാദി ആയാൽ മതങ്ങൾ നിങ്ങളിൽ വളർത്തിയെടുത്ത അത്തരം ധാർമ്മിക ഗുണങ്ങൾ ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാവുമോ? പല ഈശ്വര വിശ്വാസികളും നല്ലതും ചീത്തയും ഏത് എന്നവർ വേർതിരിക്കുന്നത് പോലും ഇത്തരം മതങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ ഈശ്വര വിശ്വാസിയാണെങ്കിൽ എന്തിനവരുടെ വിശ്വാസങ്ങളെ അനാവശ്യമായിട്ട് നാം കളിയാക്കണം, എന്തിനതിനെ എതിർക്കാൻ നിൽക്കണം, എന്തിന് അനാവശ്യമായ വെല്ലുവിളികളും ഡിബേറ്റുകളും, എന്തിന് മറ്റുള്ളവരുടെ വിശ്വാസങ്ങളെ ഹേർട്ട് ചെയ്യണം? എന്നാൽ അത്തരം വിശ്വാസങ്ങളെ സ്വന്തം വിശ്വാസങ്ങളായി കാണാതെ അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അവിടെ വയലൻസ് ഉണ്ടാകുന്നത്. അത്തരം വിശ്വാസങ്ങളുടെ പിന്നിൽ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കാതെ വരുമ്പോഴാണ് അവിടെ വിവേചനവും വേർതിരിവും ഉണ്ടാകുന്നത്. അത്തരം സന്ദർഭങ്ങളിലാണ് ഇത്തരം വിശ്വാസങ്ങൾ നമ്മളിൽ എത്തിച്ച് നമ്മുടെ മിത്തുകളുടെ പിന്നിലെ സത്യങ്ങൾ ഒന്ന് അറിഞ്ഞു വെക്കുന്നത് അത്യാവശ്യമാകുന്നത്. അപ്പോൾ പിന്നെ കാണാം.